യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് KL 15 72 27 തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം തൃശൂർ കണ്ണൂർ വഴി കാസർഗോഡിന് പോകുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ ആയൂർ സ്വദേശി വിഷ്ണു വിജയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. ഹലോ, നമസ്കാരം. ഞാൻ വിഷ്ണു വിജയ്, കൊല്ലം ആയൂർ സ്വദേശിയാണ്. ഇത് ഞാൻ ക്വാറന്റൈൻ ടൈമിൽ നിർമ്മിച്ച ഒരു സൂപ്പർ ഫാസ്റ്റാണ്. ഇത് നിർമ്മിക്കാനുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ വിദേശത്ത് നിന്ന് ലീവിന് വന്നപ്പോൾ കൊറോണ ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മാസം ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നിർമ്മിച്ച ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് മോഡലാണിത്. ഇത് കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫോറക്സ് ഷീറ്റ് എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ്. പക്ഷേ അന്ന് ക്വാറന്റൈനിലായിരുന്നപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്ന ആ കാർഡ്ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ബസ്സാണ്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ടയറൊക്കെ കറങ്ങുന്നതാണ്. അപ്പം എല്ലാ ഡീറ്റെയിലിങ്ങും ഉൾപ്പെടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഡീറ്റെയിൽ ഉൾപ്പെടുത്തി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ടാറ്റയുടെ SE ലോറിയുടെ ഒരു മിനിയേച്ചറാണ്. ഇത് നാട്ടിൽ വന്ന സമയത്ത് നിർമ്മിച്ച ഒരു വർക്കാണ്. ഇത് ഇപ്പോൾ നമുക്ക് ടാറ്റ കമ്പനി ഈ വണ്ടി പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല, നിർത്തിയെങ്കിലും ഒരുപാട് മിനിയേച്ചർ കലാകാരന്മാരിലൂടെ ഇനിയും ഈ ലോറി പ്രൊഡക്ഷൻ ആയിക്കൊണ്ടിരിക്കും. വലുതല്ലെങ്കിലും ചെറിയ വലിപ്പത്തിൽ ടാറ്റ SE ഇനിയും കാണും. മിനിയേച്ചർ കലാകാരന്മാരും അതുപോലെ തന്നെ മറ്റ് വാഹന പ്രേമികളും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ടാറ്റയുടെ ഈ SE ലോറി. ഇപ്പോഴത്തെ പുതിയ മോഡൽ വന്നിട്ടുണ്ടെങ്കിലും ഈ മോഡലിന് ഒട്ടും തന്നെ ഇഷ്ടക്കുറവ് ആരുടെ മനസ്സിലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു മോഡലാണ്. ഇത് മെർസഡീസിൻ്റെ G63 എന്ന് പറയുന്ന മോഡലാണ്. ഇത് വിദേശത്തിരുന്ന് ജോലിയുടെ ഒഴിവ് സമയങ്ങളിൽ ചെയ്ത ഒരു വർക്കാണ്. ഇത് പൂർണ്ണമായിട്ടും ഫോറക്സ് ഷീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നതിന് സമയം എടുത്തത് ഏകദേശം 2 മാസത്തോളം എടുത്തിരുന്നു. സ്പ്രേ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീൽ റൊട്ടേഷനും എല്ലാം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഫോറക്സ് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ടയറെല്ലാം ഫോറക്സ് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയർ അതേപോലെ തന്നെ പകർത്തി ചെയ്തിട്ടുണ്ട്. അത് ഈ കൂളിംഗ് ഇനി മുട്ടിച്ചേക്കുന്നുണ്ട്, കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ അതേണ്ട, നമ്മുടെ കൊമ്പൻ ബസ് കയറ്റം കയറി വരുന്ന വരവ് കണ്ടോ? അത് അവിടെ കയറ്റത്ത് നിന്നെന്നാണ് തോന്നുന്നത്. ആ കയറ്റത്ത് നിന്നു, എന്താണെന്നറിയില്ല. ട്രാഫിക് ബ്ലോക്ക് വല്ലതും ആണോ, ആളെ ഇറക്കാനാണോ,
എന്തായാലും നമുക്ക് നോക്കാം, ഡ്രൈവർ കാണുമല്ലോ, നമുക്ക് ചോദിച്ചു നോക്കാം. ആ ബസ് ആരോ എടുത്തോണ്ട് പോയല്ലോ. ആ അതിന്റെ ഉടമസ്ഥൻ തന്നെയാണ് ബസ് എടുത്തത്. ഈ ബസ് നിർമ്മിച്ച, ഈ ബസ്സിന്റെ മിനിയേച്ചർ നിർമ്മിച്ച വിഷ്ണു തന്നെയാണ് ആ ബസ് എടുത്തത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബാക്കി കാര്യങ്ങൾ വിഷ്ണു പറഞ്ഞു തരും. ഇത് കൊമ്പൻ ബസ്സിന്റെ ദാവൂദ് എന്ന് പറയുന്ന ബസ്സിന്റെ മിനിയേച്ചർ മോഡലാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നല്ല രീതിയിൽ പ്രശസ്തി ഉള്ള ഒരു ബസ്സാണ് കൊമ്പൻ്റെ വണ്ടികൾ. കൊമ്പന് വേറെയും ബസ് മോഡൽസ് ഉണ്ട്, അതിൽ ദാവൂദ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫോറക്സ് ഷീറ്റിൽ തന്നെയാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് സ്പ്രേ പെയിൻ്റാണ്. പിന്നെ സൈഡിൽ സ്റ്റിക്കറ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കറ് നമ്മൾ പ്രസ്സിൽ നിന്ന് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത് ക്ലിയർ കോട്ട് ചെയ്ത് അതിനോട് മിക്സ് ചെയ്ത് നമ്മൾ ശരിയാക്കി എടുക്കുന്നതാണ്. ഇതിന് ഏകദേശം ഒരു 4 മാസത്തോളം വർക്കിന് സമയം എടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ ചെയ്യുന്നതുകൊണ്ട് സമയം കൂടുതലെടുക്കും. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിലിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊമ്പൻ ബസ്സിലുള്ളതുപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റമൊക്കെ ഉണ്ട്. ടയർ വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്, സസ്പെൻഷൻ വർക്കിംഗ് ആണ്. ടയർ റൊട്ടേഷൻ ഉണ്ട്. പിന്നെ പൂർണ്ണമായിട്ടും മാക്സിമം ഡീറ്റെയിലിംഗ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ ആയാലും അതുപോലെ തന്നെ സീറ്റിൻ്റെയും കർട്ടൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അകത്ത് ലൈറ്റുണ്ട്. മുകളിൽ ലഗേജ് റാക്കുകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു മിനിയേച്ചർ മോഡലാണ്. ഇത് GMC സിയറ എന്ന് പറയുന്ന പിക്കപ്പ് ട്രക്കാണ്. വിദേശത്തൊക്കെ കണ്ടുവരുന്നതാണ്. എല്ലാവർക്കും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത് 4-ഡോർ പിക്കപ്പാണ്. ഇതിൻ്റെ ബാക്ക് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ്. ഇവിടെ ലഗേജ് ഒക്കെ കൊണ്ടുപോകാവുന്ന സൗകര്യത്തിലുള്ളതാണ്. ഇത് ഞാൻ വർക്ക്ഷോപ്പ് ജോലിക്കാരനാണ്. അപ്പോൾ ഞാൻ മെക്കാനിക് ആയതുകൊണ്ട് ഈ വണ്ടി വർക്കിന് വന്നപ്പോൾ ഇത് കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നി. ഇതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്ന് തോന്നി ഉണ്ടാക്കിയ ഒരു മോഡലാണിത്. ഇതിനും പൂർണ്ണമായിട്ടും ലൈറ്റുകളും എല്ലാം അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉപയോഗിച്ചാണ് ഇതിൻ്റെ ലൈറ്റുകളും മറ്റും എല്ലാം വർക്ക് ചെയ്യിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനും എല്ലാം ഡീറ്റെയിലിംഗ് ഉൾപ്പെടെയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടയറിൻ്റെ ബ്രേക്ക് ഡിസ്ക് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിലിങ്ങും അതിൻ്റെ റൊട്ടേഷനും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ചെയ്യാനും ഏകദേശം 2-3 മാസത്തോളം എടുത്തു. ഇത് പൂർണ്ണമായിട്ടും സ്പ്രേ പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വണ്ടിക്ക് ഉള്ള അതേ കളറ് തന്നെയാണ് കാർ ഷോപ്പിൽ നിന്ന് പെയിൻറ് മിക്സ് ചെയ്ത് മേടിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് വോൾവോ ബസ്സിൻ്റെ മിനിയേച്ചറാണ്. B11R എന്ന ഒരു മോഡലാണ്. ഇത് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഇടവേളകളിൽ നമുക്ക് കിട്ടുന്ന റെസ്റ്റ് ടൈം, രാത്രിയിലുള്ള സമയം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആ സമയത്ത് ചെയ്ത ഒരു വർക്കാണ് ഇത്. ഫോറക്സ് ഷീറ്റ് എന്ന മെറ്റീരിയലിൽ ഞാൻ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു വർക്കാണിത്. ഇത് പൂർണ്ണമായിട്ടും അളവിലാണ്. ബസ്സിൻ്റെ യഥാർത്ഥ ബസ്സിൻ്റെ അളവ് ചെറുതാക്കിയാണ് ചെയ്തിരിക്കുന്നത്. ബസ്സിനടിക്കുന്ന അതേ പെയിൻറ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പ്രേ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നല്ല ഡീറ്റെയിലിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എൻജിൻ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിലിങ്ങും ഉൾപ്പെടുത്തിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് പൂർത്തിയാകാൻ ഏകദേശം ഒരു 3.5 മാസത്തോളം എടുത്തു. പക്ഷേ ഇതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ 3.5 മാസം എടുത്തെങ്കിലും എനിക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയായിട്ട് ഈ വർക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു.
വിഷ്ണു, അപ്പൊ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മിനിയേച്ചറുകളൊക്കെ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ, അതോ ഇത് വിഷ്ണുവിന്റെ ഒരു പാഷൻ ആയതുകൊണ്ട് ഇങ്ങനെ നിർമ്മിച്ച് ഒരു കൗതുകത്തിന് വേണ്ടി നിർമ്മിച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ എന്നാണോ? പാഷന് വേണ്ടിയാണ് നിർമ്മിച്ചു തുടങ്ങിയതെങ്കിലും ഇത് കണ്ടിട്ട് ആവശ്യക്കാരും ഉണ്ട് എന്ന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാനും പറ്റും. ഇതിന് വരുന്ന ചിലവുകളും പിന്നെ നമ്മുടെ ആ സമയത്തിൻ്റെ എഫർട്ടും കണക്കിലെടുത്ത് ഒരു തുകയിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യാൻ അവരടുത്ത് റേറ്റ് പറയുന്നത്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയ മോഡൽസ് ഏതാണെന്ന് നോക്കുകയും അതിൽ ഒരു നമ്മുടെ ഒരു റേറ്റ്, നമ്മുടെ ഒരു കണക്കൂട്ടലുണ്ട്, അത് ഇട്ട് നമ്മൾ റേറ്റ് പറയും. അവർ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ഞാൻ ഒമാനിൽ ഇരുന്നുകൊണ്ട് ചെയ്ത സമയത്ത് അവിടുത്തെ സ്വദേശികളായ രണ്ട് ഒമാനികൾ എനിക്ക് രണ്ട് ഓർഡർ വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊരു നിസ്സാൻ്റെ ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ്. പിന്നെ അതുകൂടാതെ ആവലോൺ എന്ന് പറയുന്ന ഒരു കാറിൻ്റെ മോഡലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു മോഡല് വേറൊരു സുഹൃത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്വാറന്റൈൻ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്ക് കാർഡ്ബോർഡിലാണ് ചെയ്തത്. അന്ന് അതിനുശേഷമാണ് ഞാൻ ടീം എംഎറ്റ് മിനിയേച്ചർ എന്ന ഗ്രൂപ്പിനെ പരിചയപ്പെടുകയും അതിലേക്ക് വരികയും ചെയ്തതും. ഫോറക്സ് ഷീറ്റ്, മറ്റുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ മെറ്റീരിയലുകളെല്ലാം കിട്ടുന്ന കടകൾ എവിടെയാണ്, എങ്ങനെയാണ്, പിന്നെ ഇതിൻ്റെ അളവുകൾ അനുസരിച്ച് നമുക്കിത് ചെയ്യാനുള്ള ആ ഒരു പ്രേരണ ആ ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. പൂർണ്ണമായിട്ടും ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളെല്ലാം അതിൻ്റേതായ അളവിലും അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം ഉൾപ്പെടുത്തി അതേ പെർഫെക്ഷനിൽ കൊണ്ടുവരാനാണ് എൻ്റെ ശ്രമം. അതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് കാണുന്നവരുടെ അഭിപ്രായത്തിലാണ്. നമ്മൾ ഈ മിനിയേച്ചർ വർക്കുകളുടെ പ്രദർശനം എവിടെയെങ്കിലും നടത്താറുണ്ടോ? പ്രദർശനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ടീം എംഎറ്റ് മിനിയേച്ചറിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷവും കുറ്റിപ്പുറത്ത് നിളയോരം പാർക്കിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അതേ ഡേറ്റിന് തന്നെ കുറ്റിപ്പുറത്ത് നിളയോരം പാർക്കിൽ വെച്ച് ഈ വരുന്ന January 14 നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ കാഴ്ചക്കാർക്ക് വന്ന് കാണാനും കണ്ട് ആസ്വദിക്കുവാനും വേണ്ടിയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡറുകൾ മേടിക്കാനും എല്ലാത്തിനും നല്ലൊരു കാഴ്ച കൗതുകം ഒരുക്കുന്നതാണ്. 3 മണി മുതൽ 6 മണി വരെയാണ് പ്രദർശനം ഉണ്ടായിരിക്കുന്നത്.